ഹലോ, നമസ്കാരം. നാട്ടുകാവ് ചാനൽ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. BC 2nd century പണി തുടങ്ങി 7th century പണി പൂർത്തീകരിച്ച ഒരു നിർമ്മിതി. മറ്റ് നിർമ്മിതികൾ പോലെ താഴെ നിന്ന് മുകളിലേക്ക് പണിഞ്ഞു തുടങ്ങാതെ മുകളിൽ നിന്ന് സസൂക്ഷ്മം താഴേക്ക് പണിഞ്ഞു തുടങ്ങിയ ഒരു അത്ഭുത നിർമ്മിതി. അതായത്, ഒരാൾ വന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു വീട് വെക്കണമെങ്കിൽ ഒരു വലിയ പാറ തുരന്ന് അതിലൊരു വീട് നിർമ്മിക്കൂ എന്ന് പറയുന്നു. നമ്മൾ തിരിച്ച് അദ്ദേഹത്തോട് എന്ത് പറയും? നിങ്ങൾക്ക് പ്രാന്താണോ എന്ന് തിരിച്ച് ചോദിക്കും. എന്നാൽ ഭാരതീയ ചരിത്രത്തിൽ അങ്ങനെ ഒരു നിർമ്മിതിയുണ്ട്. ഒരു വലിയ മല തുരന്ന് ഏകദേശം 100 താഴ്ചയിൽ ഒരു വലിയ ക്ഷേത്രമുണ്ടാക്കുകയും ക്ഷേത്ര സമുച്ചയങ്ങൾ നിർമ്മിക്കുകയും 29 ഗുഹാക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പാരമ്പര്യമുണ്ട് ഭാരതീയ ചരിത്രത്തിന്. ഇവ അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ ഗുഹകൾ എന്നറിയപ്പെടുന്നു. സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഔറംഗബാദ് ജില്ലയിലെ അജന്തയിലാണ് കരിങ്കല്ലിൽ കൊത്തിയ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഒരുപക്ഷേ ലോകത്തിലെ 7 അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്ന നിർമ്മിതിയാണ് ഇവിടുത്തെ കൈലാസനാഥക്ഷേത്രം. കൈലാസനാഥക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകളോ മറ്റോ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് ഒരു വലിയ കരിങ്കല്ലിൻ്റെ മല അങ്ങനെ തന്നെ തുരന്ന് ക്ഷേത്രമാക്കിയിരിക്കുകയാണ്. ചരിത്രകാരന്മാർ പറയുന്നത് ഒരു വലിയ മലയെ മുകളിൽ നിന്ന് തുരന്ന് ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു എന്നാണ്. ക്ഷേത്രത്തിലെ ഒരു തൂണിന് മാത്രം ഉയരം 100 1817 ഹൈദരാബാദ് നൈസാമിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിരുന്ന ബ്രിട്ടീഷ് പടയാളികളാണ് ഈ ഗുഹാക്ഷേത്രം ആദ്യമായി കണ്ടെത്തുന്നത്. വാഗൂർ നദിയുടെ ആരംഭ സ്ഥലത്ത് പാറക്കെട്ടുകൾക്കിടയിൽ യാദൃശ്ചികമായിട്ടാണ് ഇത് കണ്ടെത്തുന്നത്. 1829 ഫെർഗൂസൻ എന്ന പുരാവസ്തു ശാസ്ത്രജ്ഞൻ ഇവിടം സന്ദർശിക്കുകയും ഗവേഷണങ്ങളിൽ ഏർപ്പെടുകയും ഉണ്ടായി. ഇദ്ദേഹമാണ് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ്റിനെ ഈ ഗുഹയും ഈ ഗുഹയിലെ ഗുഹാചിത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആദ്യമായി അറിയിക്കുന്നത്. BC 2nd century മുതൽ 7th century വരെ ഡെക്കാൻ പ്രദേശം ഭരിച്ചിരുന്ന ഗതവാഹനന്മാരുടെയും വാഗടകന്മാരുടെയും രണ്ട് കാലഘട്ടങ്ങളിലായാണ് ഈ ഗുഹാക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഇന്ന് നിലവിൽ അജന്തയിൽ 29 ഗുഹകളാണ് കാണപ്പെടുന്നത്. ബുദ്ധസങ്കല്പങ്ങളിൽ നിർമ്മിതങ്ങളായ ശില്പങ്ങളാണ് ഗുഹയിൽ ഭൂരിഭാഗവും. ബുദ്ധസങ്കല്പത്തോടുള്ള സമീപനത്തിൽ ഐക്യം പ്രകടമാണെങ്കിലും മുഴുവൻ ഗുഹകളുടെയും പ്രതിമകൾ ഒന്നിനോടൊന്ന് സാമ്യമുള്ളവയല്ല. അജന്ത ഗുഹയിലെ ചിത്രങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഗുഹകളിൽ തറയിലൊഴികെ മറ്റെല്ലായിടത്തും ചിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. 1, 2, 9, 10, 16, 17 എന്നീ ഗുഹകളിൽ മാത്രമേ ഇന്ന് ചിത്രങ്ങൾ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം കാലത്തിൻ്റെ കൊടുതയിൽ പെട്ടുപോയിട്ടുണ്ട്. ലോകത്ത് റോക്ക് കട്ടിംഗ് പല സ്ഥലത്തും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മലയെ തന്നെ മുകളിൽ നിന്നും തുടങ്ങി തൂണുകളും ബാൽക്കണികളും അനേകം മുറികളുമുള്ള ഒരു ക്ഷേത്രമാക്കി മാറ്റിയ ഒരേ ഒരു സ്ഥലം എല്ലോറ മാത്രമായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.